ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്, ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം എന്ന് നമുക്കിന്ന് വിളിക്കാം ഇതിനെ. റവ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കുക, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടി നോക്കാം. അതിനായിട്ട് റവ, പഴം, ശർക്കര, പാല്, വെണ്ണ, ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ശർക്കര, ഒരു 2 വലിയ അച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇത് ഉരുകുമ്പോഴേക്കും നമുക്ക് ഈ റവ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെണ്ണ ഇട്ടിട്ട് കൈക്കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. കട്ട കെട്ടാതെ നല്ലോണം തിരുമ്മിയെടുക്കുക. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെണ്ണ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാളയം കൊണ്ടമ്പഴം ചേർക്കാം. 1 പാളയം കൊണ്ടമ്പഴമാണ് ചേർക്കുന്നത്. അതിൻ്റെ അരി കളഞ്ഞിട്ട് കൈക്കൊണ്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് ഉടച്ച് ചേർക്കുക. ഇങ്ങനെ വെണ്ണയും പഴവും നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കാം. ഇതേപോലെ കൈക്കൊണ്ട് തന്നെ പഴം ഉടച്ച് ചേർത്താൽ മതി. ഇനി ശർക്കര അരിച്ച് ചേർക്കാം നമുക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാലൊഴിക്കാം. അപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാലൊഴിക്കാം നമുക്ക്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. വെള്ളം ഒട്ടൊഴിക്കണില്ല. വെള്ളത്തിന് പകരം ഞാൻ പാലാണ് ഇതിൽ ചേർക്കുന്നത്. പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1-10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഒന്ന് കുതിർന്ന് വരും. കുതിർന്ന് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് പാലും കൂടി ചേർക്കേണ്ടി വരും. അപ്പോൾ ആ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പം ഉണ്ടാക്കാൻ പാകത്തിന് കലക്കിയെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് അപ്പക്കാര വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഓരോ കുഴിയിലായിട്ട് അപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കുക. എല്ലാ കുഴിയിലും ഒഴിക്കുക. ഇട്ട് 1 പുറം ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചിടുക. അങ്ങനെ 2 പുറം ഒരേപോലെ വെന്തുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് ഇത്, റവ കൊണ്ടുള്ള അപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ അരി കൊണ്ട് ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ 1 ഭാഗം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിടാം. ഇതേപോലെ 2 ഭാഗം ഒരേപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം എടുക്കാം. ഇപ്പോൾ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി എടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ അപ്പം ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പം തന്നെ കിട്ടും. ഇപ്പോൾ എല്ലാ അപ്പവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കത് 1 പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല സ്വാദിഷ്ടമായ റവ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.